എല്ലാരും പറയും സ്ലിംറ്റ് വിറ്റ് വിറ്റ് എന്താ തടിയൂടിക്കണല്ലോ. സ്ലിംറ്റ് വിറ്റിട്ടല്ല പ്രഗ്നന്റ് ഡ്രസ്റ്റും ഇതൊക്കെ മക ഇഷുമാസ് പിക്കളുടെ ഓഹരി ഇട്ടിക്കണേ, ലാഭം പ്രോഫിറ്റ് ഇട്ടിക്കണേ. അപ്പൊ പിന്നെ പരിക്കോറ തന്നെയാണ് കുത്തിയെ കണ്ടാല് അനുവിനെ കുത്തി. അങ്ങനെ ഗായസ് നമ്മുടെ ഇനായ നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് അല്ലേ. അതായത് സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ചിഞ്ചു അയച്ചിരിക്കുന്നു ലാസ്റ്റ്. ഏ ഇത് നമ്മുടെ വിജയം, കുയിന്തന്മാരുടെ വിജയം അല്ലേ. ഇനായ ഇനായ സബ്സ്ക്രൈബേഴ്സിന് ഒരു കാര്യം എടുത്ത കുറേ കാലയ്ക്കണ് ഇനായൊക്കെ എവിടെയെന്ന് ചോദിച്ചാണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാലോ കടൽക്കാക്ക എൻ്റെ അമ്മയാണ്, കടൽക്കാക്കൊക്കെ അവിടെ ഉണ്ടാവും, അപ്പോൾ തെരഞ്ഞു പോവുകയാണ് അല്ലേ. എത്ര ദിവസം ഉണ്ടോ മയ പോകുക? പിന്നെ എന്തിനാ പോകുന്നേ? ആരെ കാണാൻ പോന്നല്ലതാ നായനെ എടുത്താണ്ട് ഇതിനെ നടത്തിച്ച രണ്ടു ഒരേ പ്രായാണ് നടത്തിച്ചാ രണ്ടാളെ ചെരുപ്പിട്ടുകൊണ്ടേക്കോ. നൈശുനല്ലേ ഇഞ്ചപ്പ സ്കൂട്ടി മേ പോരണോ? എവിടേക്ക്? വല്യമാല എടുത്തേക്ക. കുറേ ആൾക്കാർ ചോദിച്ചിനി എവിടെ ഉമ്മമ്മമ്മന്ന്. ആ ഉമ്മ കൊടുക്കല ആൾക്കാർക്ക് ഉമ്മല്ലേ. ഏഷമ്മ അച്ചാറ് എന്ന് പറഞ്ഞേ. എന്ത് കുഞ്ഞുണ്ണി ഗർഭിണിയായ വ്ളോഗ് ഇട്ടിട്ടില്ല? അത് അടുത്താഴ്ചടാ. അല്ല മകർഭിണിയാളെ കൊണ്ട് ഇവിടെ നിങ്ങൾ ആരെ നോക്കുക? അവളെയാണോ നോക്കുക, കുഞ്ഞോളെയാണോ നോക്കുക? കണ്ണോണ്ട് നോക്കിയിട്ട് കാര്യമില്ല. എന്ത് അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നോക്കേണ്ട പോലെ എവിടെ ആയാലും ഉമ്മാരൊപ്പം വേണ്ടേ? കാരണം കുഞ്ഞോളമ്മക്ക് പറ്റൂല. കാരണം കുഞ്ഞോളമ്മക്ക് ഓളെ കാക്കൂന്റെ പെണ്ണുങ്ങള് ഓളും ഓളൊക്കെ ഒരേ ടൈം. ഇവിടെ ഗർഭം ഗർഭല്ല. വണ്ടിയിലാണെങ്കിൽ ഉമ്മ വേണം മെയിന്. ഉമ്മ നിങ്ങള് പറഞ്ഞേ, നിങ്ങൾ ഉള്ളാക്കിട്ടേ അമ്മ. ഇതൊക്കെ സിമ്പിളാ കുഞ്ഞോളെ, എത്ര പരിന്ന് പ്രസവിച്ചു വിഷയാക്കാൻ. ഞാൻ പ്രസവിച്ചിരിക്കണേ അങ്ങനല്ല ഇമ്മ, അങ്ങനല്ലേ. കുയമ്പയിലൊക്കെ എത്തിയപ്പോ എത്രയേ പ്രസവങ്ങള്, ഓട്ടർഷീലും ഇതായാലും പെട്ടെന്ന് അങ്ങാണ്ട് എത്തിയപ്പോൾ തന്നെ കുറച്ച് കുട്ടി പുറത്തേക്കാണല്ലോ അടങ്ങിക്കണേലും. അതിന്റെ അതല്ല, അതിന്റെ ഇടയിൽ ഞാൻ ഇവിടുന്ന് ഇമ്മാനോട് വേഗം വണ്ടി കയറിയായിരുന്നു. അത് ഇമ്മമ്മാന്റെ ഓരോ നിസ്കാര കുപ്പായും മറ്റേ നിസ്കരിച്ചാനും അതേപോലെ എന്തൊക്കെയോ സാധനങ്ങളും പെട്ടി തന്റെ അതൊന്നും എടുക്കാൻ പറ്റിയ ടൈമല്ല അപ്പൊ. അതിന് ഞാൻ പറഞ്ഞു നിങ്ങൾ പോരല്ലേ, നിങ്ങൾ പോരല്ലേ പോരണ്ട, ഞാൻ പോകണറാണ്ട് ഇതായാലും അതിന് ഇപ്പൊക്കെ നോനാൾ പോയിക്കോട്ടെ. അപ്പോ ദോനന്നെ ഉള്ളല്ലോ പള്ളിയിലേ പ്രസവതാക്കിട്ട് ഓർമ്മണ്ടെങ്കിൽ അതിനും കൂടി നിന്നിക്കണെങ്കി എന്തീകര അവസ്ഥ നിങ്ങളെ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടൊന്നും പിന്നെ കുഞ്ഞോളോട് ചോദിച്ചോക്കെ, മേലേക്ക് പോകാൻ കടക്കാൻ പോകണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, അപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നാണ് മേലെ കൂടി പിന്നെ അതുമല്ല. പിന്നെ കായിച്ചൊക്കെ ഞാൻ കൊടുത്തതല്ല, ഓളന്നെ കുടിച്ചാണ് വിളിച്ചുകൊണ്ട്. പിന്നെ ഓളൊന്ന് ചോറൊന്നും തിന്നിട്ടില്ല, കാര്യമായിട്ട് ആ ജ്യൂസാ മൂന്നുനേരം അതോളോട് ആരോ പ്രസവം സുഖാവുന്നു. പിന്നെ എന്തിനു ഇജ്ജ് കഴിഞ്ഞ ചക്ക ജ്യൂസ് കുടിച്ചു പഠിച്ച്. അനക്ക് എത്ര മാസായി?
13 മാസം 13 മാസം എല്ലാരും പറയും സ്ലിംറ്റ് വിറ്റ് വിറ്റ് തടിയുടിക്കണല്ലോ. എല്ലാരും പറയേ ഈ എന്താ കുടിച്ച് കുടിച്ച് തടിച്ചല്ലോ പറയുമ്പേ. പുതിയ ബിസിനസ് എണ്ണ എണ്ണല്ലേ, ആ എണ്ണ ക്യാരറ്റ് ഓയില്, സോപ്പ്, ക്യാരറ്റിന്റെ സോപ്പ്, പിന്നെ തലയിലുള്ള ഷാമ്പൂ, തലയിൽ താരമ്പോമാന്റെ ഷാമ്പൂ, അതിന്റെ അടിയിൽ മാപ്പിളക്ക് പന്നി കുത്തിങ്ങാണ്ട് ഒരു കുത്തി മറിച്ചല്ലേ, ബോധമില്ലാത്ത ആളെ കുത്തി നല്ല പരിക്കുണ്ടോ? അതില് ഞങ്ങളൊന്നും എരിഞ്ഞ് ബ്ലോക്ക് ആയതാണ് രണ്ടാളും. ഞാന് ഗർഭിണിയായി, മൊത്ത ദുർബലയായി. കടക്കാൻ പറ്റൂലേ. അനീഷാന് മഞ്ഞപ്പിത്തോ, ഇവക്ക് വൈറ്റമിന്റെ കുറവോ, വേറെന്തെങ്കിലും? അപ്പൊ എല്ലാരും റസ്റ്റിലായിരുന്നല്ലോ. മറ്റേ പന്നിയൊക്കെ കുത്തിമറിച്ചാല് മൊത്തം സ്പീഡ് കുറവായതുകൊണ്ടാണ് പന്നി കുത്തിയിട്ട് ഏറ്റവും കൂടുതൽ പരിക്ക് അനക്ക കുറവ് അനക്കാണ് കാരണം മുത്തലേക്കാനും പന്നി കുത്തിട്ടല്ല, പന്നി വിലങ്ങ് പറഞ്ഞിട്ട് അല്ല, ഓരോ പന്നി കുത്തി പിന്നെ പരിക്ക് കുറവ് തന്നെയാണ്. സ്ക്രാച്ചില്ല ഫാൻ്റെ ഇട്ട് കണ്ടാ പോന്നിനിയത് തുവക്കാടക്ക് ഞങ്ങളെ കൊണ്ടാക്കാന്. അപ്പൊ ഇമ്മി ഇപ്പൊ എടുത്തേക്കറിയാ കുത്തിയെ കണ്ടാല് അനുവിനെ കുത്തി നിസ്കാരം ശരിയാവൂല, നിസ്കാരം ശരിയാവൂല, നിസ്കരിച്ചിട്ട് അല്ല സുറും വറുക്കുമ്പത്തിന് ഭയന സുറും വറുക്കുമ്പത്തിന് ഞാൻ നിസ്കരിച്ചല്ലോ. നിസ്കാരം കറക്റ്റ് ഇതാക്കില്ല, മഞ്ഞും നാനൂനും കൊടുത്തോണ്ട് ഒരു മുസല്ല മുസല്ല ഗിഫ്റ്റ് എടുത്തത് കുഞ്ഞോൾക്ക് കൊടുത്തേ നിങ്ങള്. പിന്നെ ഞാൻ വേണ്ടിച്ച് കായിണ്ടാക്കാന് കൂലിട്ടാണ് പടച്ചോ വില കൂലി തന്നെ തീരുമാനാക്കിട്ടില്ല, കൊടുക്കണോ കൊടുക്കണ്ടേന്നില്ല. എന്ത് നാലെണ്ണ പാളില്ലേ കൊടുത്ത നാലും ഇവിടെ കറക്റ്റ് ടൈമിൽ നിസ്കരിക്കണം ഒരേ ഒരാളുള്ളു. ആ പിന്നെ നമ്മളെ പള്ളിക്കത്ത് പോലെ വരും ഭർത്താവ് കേട്ട ഞാനാണ് എഴുതില്ലേ. അല്ല എന്നാ അങ്ങോട്ട് പോരി, എന്നാ അങ്ങോട്ട് പോരി.
എന്തിനാ പോരി വർത്താൻ പറയണത്? അല്ല ഇമ്മേ, ഞാൻ അങ്ങോട്ട് പോരി എന്തിനാ പോരി ഇറങ്ങണ? വൈകുന്നേരം അവിടെ ഉണ്ടാവുന്നു, പിന്നെ അങ്ങോട്ട് പോരി എന്നാ പറയണ്ടേ? പോരി എന്ത്? ആ ഞാൻ പുറത്തേക്ക് ഇറങ്ങല്ല, ഞാൻ പെണ്ണ് എന്താണ് അങ്ങനെ കായാ മതി അഞ്ചിപ്പ്. എങ്ങനെ പെണ്ണുമായാൽ എങ്ങനെ ജീവിതം പോവുക? അതന്നെയാണ് ഇമ്മാന്റെ മകനൊക്കെ ആകണ്ടേ? മകന അടുത്ത ആഴ്ച ആക്കണ ഐഷുമാ സ്പീക്കറിന്റെ ഇതിലിമ്മ മാലാങ്ങാൻ പോകണേ. മക ഐഷുമാ സ്പീക്കറിന്റെ ഓഹരി ഇട്ടിക്കണേ, ലാഭം പ്രോഫിറ്റ് ഇട്ടിക്കണേ. സാധിക്കണ്ടേ? ഇമ്മര് മാല എടുക്കണം എന്ന് പറഞ്ഞേനെ സ്വർണ്ണ. അന്ന് ഞാൻ അടുത്തടുത്ത മാല കൊണ്ട് ഉമ്മ മുറക്കുപോയി. ഞാൻ അടുത്തടുത്താണ് ആ വിറ്റു, പിന്നെ അടുത്തെടുത്തു. അപ്പൊ ആരെടുത്തെന്നാണ് പറഞ്ഞേ? കൊഴിഞ്ഞതല്ല, പണയാണ് വെച്ചിനിയാ ഇവിടെ പെരപ്പണിക്കും വേണ്ടി. പെരപ്പണിക്കും വേണ്ടിട്ട് ഞാൻ പണയം വെച്ചു. എന്തിനാണ് വെച്ചിന്? എന്തിനാ ഞാൻ വെച്ചത്? എന്തിനു ഞങ്ങളെ മാല പണയം വെച്ചു? കുഞ്ഞാളല്ലോ ചക്ക അത്ര അതിലാറല്ലേ പണയേ. വിറ്റിങ്ങാട് പിന്നെ ഞാൻ കുറി കൂടി അന്റെ പൈസ ഇനിയാണ്ട് പൈസ അറിഞ്ഞപ്പോഴേ അത് കാര്യൊന്നും നിന്നോടുക്കണ്ട കേട്ടോ. ആ പൈസ നിങ്ങള് കുതിരാഴ്ച കളെ മാല വാങ്ങണം. ഈ ഒരു ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൊച്ചിച്ച കൊച്ചിച്ച എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഇൻഷാല്ലാറ്റടിക്ക് കൊടുക്കും. അള്ളാന്റെ ഇൻഷാല്ലാ ഇവിടെ ഒരാള് അഡ്മിറ്റ് ആണ്. അതിങ്ങനെ ഒരു ഭാഗത്തേക്ക് തന്നെ ഇതായി നിക്കണത്. ഏ ഇത്ത മാതിരി അപ്പൊ മീശ മാതെ അല്ലേ ഇപ്പന്നെ ആയിരിക്കും കൊച്ചിന്റെ അനീപ്പന്നെ പറഞ്ഞു. ശരിക്കും ബാലൻസ് തെറ്റണ ചെവിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെവിക്ക് കർണപടത്തിന് അടിത്തിയാലാണ് അങ്ങനെ കർണപടത്തിന് അടിത്തിയാലാണ് ശരീരത്തിന്റെ ബാലൻസ് പോവാ. എന്താണ് പറഞ്ഞേ? മണ്ടക്കടിക്കിയത് കൂട്ടൊക്കെ കർണപടം ചെവിയാണ് ശരീരത്തിന്റെ ബാലൻസ്. അതിനാണ് രണ്ട് ചെവി രണ്ട് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഈ ഇതിന്റെ ഇത് മൊത്തം ചെവി അല്ല, ചെവി കേൾക്കുക എന്നുള്ളതല്ല, അതാണ് ചെവി പെട്ടെന്നൊക്കെ എന്തെങ്കിലും അടഞ്ഞ് ഞങ്ങൾ തലങ്ങാറ് എല്ലാ അർദ്ധവൃത്തം ഞങ്ങൾക്ക് അതല്ല. നാളെ അങ്ങോട്ട് പോരുമെന്നല്ലേ? എന്ന് മറ്റേ കുഞ്ഞോള അബിലൊക്കെ വരും, അതൊക്കെ അങ്ങോട്ട് പോരി ഭക്ഷണം കഴിച്ചിട്ട്. ആ നാളെ ഇന്ന് രാത്രി വരാറിക്കണേ. അതുപോലെ തിരൂർക്ക് പിന്നെ രാവിലെ തിരൂർക്ക് പോകണ്ടോ അല്ലേ? എന്താ വർഷത്തിൽ കഴിഞ്ഞ അങ്ങോട്ട് വരാറൊക്കെ. എന്നാ പിന്നെ രാവിലെ ഇവിടെ നിന്ന് പോയാൽ മതി. മറ്റേ മുണ്ടേരി പോയി, മുണ്ടേരി വണ്ടൂർക്ക് വന്ന് കുട്ടികൾ നേരത്തെ വേറെ ഡ്രസ്സ് കഴിഞ്ഞാലോ.
ഇതൊക്കെ ആരുതാണിത്? എന്തിനാണ് ഇപ്പൊ ഈ ഫോട്ടോ ചോട്ട്? കല്യാണം ആലോചിച്ചിട്ടുണ്ടോ? ലൈൻ ഉണ്ടോ? ലൈന ഓള ഇട്ടറിഞ്ഞാ ഇട്ടറിഞ്ഞേക്കാവില്ല, ഇട്ടെറിഞ്ഞേക്കാരോളെ നിലത്തേക്ക്. എന്ത് കൊറേ ആൾക്കാർ ചോദിച്ചിട്ട് ഇന്നാളുടെ ഇൻസ്റ്റഗ്രാമിൽ ചെയ്യിച്ചിട്ട് കടൽക്കാകരെ കെട്ടിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം, ആ ഫിൽറ്റർ എൻ്റെ വീഡിയോനെ ഫിൽറ്റർ കളഞ്ഞിട്ട് നോക്കി എന്നിട്ട് ആലോചിച്ച് നമുക്ക് കയറി. ഞാൻ ഫിൽറ്റർ ഇട്ട് വേണ്ടല്ലേ? ഞാൻ പോയാലെന്നാ? ഒറിജിനൽ പേര് പറഞ്ഞ മാത്രമേ ഞാൻ ഇട്ടുള്ളൂ. അപ്പൊ മാത്രമേ ഇസ്മായിലിന്റെ പെണ്ണുങ്ങളെ പേടിയാണ് ബാക്കി. മാപ്പിളൊന്നും ചിരിച്ചില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഇസ്മായിലിന്റെ പെണ്ണുങ്ങളെ ചൂടാകാണ് ഇഞ്ചിക്ക് പോയിക്കൊണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ ഒരു വല്ല പിന്നെയും പോയോ? ഗ്യാപ്പ് അടച്ചത് പോയതാ നടപ്പിച്ചോണ്ട്. ഏതാണ് ഇപ്പാന്റെ ഡയറിയിലാ പേര് എഴുതിയിരിക്കണ? ഇപ്പ അല്ല, അങ്ങനെ ഒരു പേര് സൈനബ ചെമ്പരത്തി പൂ കൊടുത്ത്. അങ്ങനത്തെ കഥ കാരണം പ്രശ്നം കേട്ടോ. ഇസ്മായിലിന്റെ പ്രശ്നമല്ല, ഇപ്പാന്ന് കൊറേ ക്രഷ് ഉണ്ടായിരുന്നു. ഇപ്പാന്റെ ഇവിടെ നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു താത്ത ഉണ്ട്. അതിനെ എങ്ങനെ പറഞ്ഞപ്പോ കാണാൻ ചുർക്കിയെന്ന് ഓടോളപ്പോ പിന്നെ രണ്ട് കുട്ടികളും പറഞ്ഞപ്പോ അപ്പൊ നിങ്ങളെ നോക്കിന്നപ്പ അല്ലെ ഞാനിടക്കൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. പറയാൻ പറ്റില്ല, ഒരു വന്ന് പഞ്ഞിക്കൊള്ളു ഞാൻ. സാങ്കേതിക കാരണം ഞാൻ പോകട്ടെ, ഞാൻ അടുത്താഴ്ച വരാം. നിങ്ങൾ ഇന്ന് വരുമോ? നാളെ ഞങ്ങൾ പോകും. എത്ര ദിവസം ഉണ്ട്? എത്ര ദിവസം ഉണ്ട്? എത്ര ദിവസം? ഒരാഴ്ച. എത്ര ദിവസം ഉണ്ട്? ബാലൻസ് വരുവോളോ? ആ കഴിയാൻ നേരത്തെ ഒന്നും കൂടി തരണ്ട. ഞാൻ പോട്ടോ, നമുക്ക് ആക്കാൻ പോലെ തെറ്റാക്കട്ടോ. ശരി, അസ്സലാമു അലൈക്കും. പിന്നെ കേട്ടോ നാറി.